സംസ്ഥാനത്ത് ഓക്സിജൻ ക്ഷാമം ഉണ്ടാകുമോ എന്നുള്ള ആശങ്ക ആരോഗ്യ വിദഗ്ധർ അടക്കം പങ്കുവയ്ക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ നിലവിൽ അത്തരം ആശങ്കകൾ വേണ്ട എന്ന് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി. എന്നാൽ രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നത്, തീവ്ര പരിചരണം ആവശ്യമുള്ള കേസുകൾ കൂടുന്നത്, ഇതൊക്കെ പ്രതിസന്ധിയാകാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി ഓക്സിജൻ സ്റ്റോക്ക് ചെയ്യുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് സംസ്ഥാനം എത്തുന്നത്. ഇറക്കുമതി ചെയ്യുന്ന ദ്രവീകൃത ഓക്സിജനിൽ നിന്ന് 1000 മെട്രിക് ടൺ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയതും അതുകൊണ്ട് തന്നെയാണ്. മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ നൽകിയ മറുപടി നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് വിശദാംശങ്ങളിലേക്ക് വരാം. ഓക്സിജൻ ലഭ്യതയുടെ പ്രശ്നത്തിൽ നിലവിൽ വലിയ തോതിൽ കുഴപ്പമില്ല എന്നാണ് കാണുന്നത്. പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചിലയിടങ്ങളിൽ ഓക്സിജൻ ലഭിക്കേണ്ട പ്രശ്നം, അത് ആവശ്യത്തിന് ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ കണ്ടിട്ടുണ്ട്. ഓക്സിജൻ്റെ ആവശ്യം വലിയ തോതിൽ വർദ്ധിക്കുകയാണ്. ഓക്സിജൻ്റെ സ്റ്റോക്ക് വളരെ വേഗം കുറയുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ മതിയായ കരുതൽ ശേഖരം ഉണ്ടാക്കുന്നതിന് കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമാണ്. കൂടുതൽ വിവരങ്ങൾ ഷഫീദ് റാവുത്തർ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ. ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നേരിട്ട ഓക്സിജൻ ക്ഷാമത്തിന്റെ വാർത്തകൾ, പ്രാണവായു കിട്ടാതെ ആളുകൾ മരിച്ച സംഭവങ്ങൾ, അതൊക്കെ മുന്നിലുള്ളതിനാൽ മലയാളികൾ എല്ലാവരും ആശങ്കയോടെ ചോദിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സാഹചര്യം വരുമോ എന്നാണ്. മുഖ്യമന്ത്രി ഇന്ന് അതിനൊരു വിശദീകരണം നൽകി. പക്ഷേ നമ്മൾ ആശുപത്രികളിലേക്ക് കൂടുതലായി അതീവ ഗുരുതരാവസ്ഥയിലാകാതെ ഇരിക്കുന്ന ആളുകൾ തന്നെ ചെല്ലുകയാണെങ്കിൽ അവിടുത്തെ സംവിധാനങ്ങൾ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരും. അതിനായി എന്തൊക്കെ മുന്നൊരുക്കങ്ങൾ ഇപ്പോൾ നടത്തുന്നു? ഓക്സിജൻ വാർ റൂം അടക്കം എങ്ങനെയാണ് ഇപ്പോൾ ഏകോപിപ്പിച്ചിരിക്കുന്നത്? സുജിയെ സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്ത പ്രതിദിന രോഗികളുടെ എണ്ണം 41,000 പുറത്താണ്. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിദിന രോഗികൾ ഉണ്ടാകും എന്നുള്ളത് വിലയിരുത്തൽ തന്നെയാണ് ആരോഗ്യവകുപ്പിനും സംസ്ഥാന സർക്കാരിനുമുള്ളത്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ സജ്ജമാവുക എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഏതെങ്കിലും തരത്തിൽ ഓക്സിജൻ ബെഡുകളുടെയോ വെന്റിലേറ്ററുകളുടെയോ ICU കിടക്കുകളുടെയോ ഒരു ക്ഷാമം സംസ്ഥാനത്ത് നേരിടുന്നില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ അത് കൂടുതൽ വഷളാകുന്നൊരു സാഹചര്യം സംസ്ഥാന സർക്കാർ ഒരു പക്ഷേ മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള മുന്നൊരുക്കങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, നിലവിൽ ഓക്സിജൻ ലഭ്യത അടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. പക്ഷേ നമ്മൾ മുൻകൂട്ടി എല്ലാ കാര്യങ്ങളും കാണണം. അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സഹായം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇറക്കുമതി ചെയ്യുന്ന ദ്രവീകൃത ഓക്സിജൻ 1000 മെട്രിക് ടൺ കേരളത്തിൽ ലഭ്യമാക്കണമെന്നാണ് ഇന്ന് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് കത്തയച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏതാണ്ട് 500 മെട്രിക് ടൺ അത്യാവശ്യമായി നൽകണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സുജ, ഇനി നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളുടെ ഒരു മൊത്തത്തിലുള്ള സംസ്ഥാനതല കണക്കുകൾ നമ്മൾ പരിശോധിച്ചാൽ, നിലവിൽ ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ 2,857 ICU ബെഡുകളാണുള്ളത്. ഇതിൽ 996 ബെഡുകളിൽ കോവിഡ് രോഗികളും 756 ബെഡുകളിൽ മറ്റു രോഗികളുമുണ്ട്. സർക്കാർ ആശുപത്രികളിലെ 38.7% ICU ബെഡുകളാണ് ഇപ്പോൾ ബാക്കിയുള്ളത്. ഇനി സർക്കാർ ആശുപത്രികളിലെ ആകെ വെന്റിലേറ്ററുകളുടെ എണ്ണം 2,293. ഇതിൽ 441 വെന്റിലേറ്ററുകൾ കോവിഡ് രോഗികളുടെ ചികിത്സയ്ക്കായും 185 കോവിഡേതര രോഗികളുടെ ചികിത്സയ്ക്കായും ഉപയോഗിക്കുക എന്നുള്ളതാണ് നിലവിലെടുത്തിരിക്കുന്ന തീരുമാനം. അപ്പോൾ സ്വാഭാവികമായി മൊത്തം വെന്റിലേറ്ററുകളുടെ 27.3% ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. ഈ സ്വകാര്യ ആശുപത്രികളിലെ വെന്റിലേറ്ററുകളുടെ കണക്കെടുത്താൽ 1,523 വെന്റിലേറ്ററുകളിൽ 377 എണ്ണമാണ് നിലവിൽ കോവിഡ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. മെഡിക്കൽ കോളേജുകളിൽ ആകെയുള്ള 3,231 ഓക്സിജൻ ബെഡുകളിൽ 1,731 എണ്ണം കോവിഡ് രോഗികൾക്കായി മാറ്റിവെച്ചിട്ടുമുണ്ട്. അതിൽ 1,429 ബെഡുകൾ രോഗികൾ ചികിത്സയിലുള്ളതുമാണ്. ഇങ്ങനെ ഒരു ക്രമീകരണം അതല്ലെങ്കിൽ ഇങ്ങനെ ഒരു കണക്കാണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നിലവിൽ ഒരു പ്രശ്നം ഇക്കാര്യത്തിൽ നേരിടുന്നുണ്ട് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകളുടെ കാര്യം മുഖ്യമന്ത്രി പറയുന്നത് പോലെ നിലവിലില്ല. പക്ഷേ നമുക്കറിയാവുന്നത് പോലെ തന്നെ പ്രതിദിന രോഗികളുടെ എണ്ണം, പ്രത്യേകിച്ച് സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡൽഹിയിലൊക്കെ സംഭവിച്ചതുപോലെ ഏതാണ്ട് ഒരു 3 ആഴ്ച സമയം കൊണ്ടാണ് വളരെ കുത്തനെ ഈ പ്രതിദിന രോഗികളുടെ എണ്ണം ഡൽഹിയിലടക്കം ഉയർന്നത്. സ്വാഭാവികമായും ആ ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ടായാൽ അതിനെ അതിജീവിക്കാനുള്ള ചില ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ സജ്ജമാക്കുകയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുജ, വ്യക്തമാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. താങ്ക് യു ഷഫീദ്.